ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം എന്നിവരും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിൽ തബൂക്ക് യുദ്ധം നടക്കുമ്പോൾ തബൂക്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുകയാണ് തബൂക്കിലേക്ക് വരാൻ കഴിയാതെ പോയ മൂന്ന് സ്വഹാബിമാരുടെ ചരിത്രം ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട് വഅല സലാതത്തിൽ ലദീന ഖുല്ലിഫു തബൂക്കിന്റെ ചരിത്രം വല്ലാത്തൊരു ചരിത്രമാണ് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അതിന്റെ ചെറിയൊരു ശകലം പറയാം തങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് സ്വഹാബത്തിന്റെ കൂടെ തങ്ങൾ അവസാനം സംബന്ധിച്ചൊരു യുദ്ധമാണ് തബൂക്ക് തബൂക്ക് കഴിഞ്ഞതിൽ പിന്നെ തങ്ങൾ പിന്നെ അധികം ജീവിച്ചിരുന്നില്ല തങ്ങൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവിടെ നിന്ന് വഫാത്താവുകയാണ് ഉണ്ടായത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഫഅല കഅബ് ഇബ്നു മാലിക് എന്താണ് നമ്മുടെ കഅബ് ഇബ്നു മാലിക്കിന് സംഭവിച്ചത് കഅബ് ഇബ്നു മാലിക്കിന് എന്താണ് പറ്റിയത് എന്ന് തങ്ങൾ ചോദിച്ചു കഅബ് എന്നവരെ മുതലാളിയാണ് തബൂക്കിലേക്ക് വരാനുള്ള ഒട്ടകവും കുതിരയോ വാഹനമോ എല്ലാം സാധിക്കുമായിരുന്ന ആളാണ് പക്ഷേ നാളെ പോകാം മറ്റന്നാ പോകാം രാവിലെ പോകാം ഉച്ചയ്ക്ക് പോകാം എന്ന് പറഞ്ഞ അവസാനം യാത്രാസംഘം പുറപ്പെട്ട് ദൂരെ എത്തി പിന്നെ പോകാൻ കഴിഞ്ഞില്ല അങ്ങനെ ബാക്കിയായ ഒരു ഒരു സാധുവായ സ്വഹാബിയാണ് വളരെ പാവമായിരുന്നു അദ്ദേഹം ഒരുപാട് വിഷമിച്ചു അള്ളാഹുവിന്റെ തീരുമാനം അവരെ സ്വീകരിച്ചു യാ അല്ലാഹ് കഅബ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചപ്പോ ഫഖാല റജുലുൻ അതിൽപ്പെട്ട ഒരാൾ പറഞ്ഞു സ്വഹാബികളിൽ ഒരാൾ ഒരു മറുപടി പറഞ്ഞു ഞാൻ അങ്ങനെ ആലോചിച്ചു നോക്കുക അന്നത്തെ സംഭവങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കാൻ സാധ്യതയുണ്ടായിരുന്ന പലതിൻ്റെയും ചില അതിന് സമാനമായ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നുബുവത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്നിരിക്കുകയാണ് ഒരാൾ പറഞ്ഞു എന്തേ വരാത്തപ്പോൾ പള്ളിയിലൊരു മജ്ലിസ് നടക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ മജ്ലിസിനൂർ നടക്കുക എപ്പോഴും വരുന്ന ഒരാളാണ് ഒരാളന്ന് വന്നില്ല അപ്പോൾ എന്താ മൂപ്പരിപ്പം എന്ത് ചെയ്യും ചോദിച്ചപ്പോൾ ഒരാളെന്ത് ചെയ്യും വൃദ്ധ എന്തെങ്കിലും പറയും അവനിപ്പോൾ മകനൊക്കെ ഗൾഫിൽ നിന്ന് വന്നതല്ലേ അപ്പോൾ ആ ഒരു ഉഷാറിലിപ്പം ടൂറടിച്ച് നടക്കുകയാണ് നമ്മുടെ മജ്ലിസ് വന്ന് പിന്നെ കണ്ടോളന്നില്ല ഉദാഹരണം പറയാം ഇങ്ങനെ ഒരാൾക്ക് വേണമെങ്കിൽ പറയാം فقال رجل يا رسول الله نبي حبسه برداه والنظر في عتفيه നബിയെ അദ്ദേഹത്തിൻ്റെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും അദ്ദേഹത്തിൻ്റെ സമ്പത്തും തോട്ടങ്ങളും അയാളുടെ വരുമാനവും ഇതിലേക്ക് നോക്കി നിന്നുകൊണ്ട് നബിയെ വരാൻ കഴിയാത്ത ആളാണ് കഅബ് വാഹനമില്ലാത്തത് കൊണ്ടല്ല പക്ഷെ നല്ല സുഖമുള്ള വസ്ത്രവും സൗകര്യങ്ങളൊക്കെ അല്ല തന്നതിൻ്റെ പേരിൽ അത് ആസ്വദിച്ച് വീട്ടിൽ കൂടിയതാ നബി എന്ന് പറഞ്ഞു പക്ഷെ അതങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അവിടെ അത് പറഞ്ഞ ഉടനെ സദസ്സിൽ ഇരിക്കുകയായിരുന്ന മഹാനായ സുഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് അവിടെ ആരാ മുആദ് ഇബ്നു ജബൽ എന്നറിയോ ആലിമീങ്ങളുടെ സയ്യിദാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു സുഹാബികളിൽ ആരെക്കുറിച്ചാണോ നബി തങ്ങൾ പണ്ഡിതന്മാരുടെ സയ്യിദ് എന്ന് പറഞ്ഞത് സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്ന അതാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പണ്ഡിതനാണ് ഇപ്പൊ എഴുന്നേറ്റുന്ന അവിടെ അലിമീങ്ങൾ അങ്ങനെയാണ് അവര് ഇടപെടേണ്ടിടത്ത് ഇടപെട്ട് സംസാരിക്കണം മുആദ് തങ്ങൾ പറഞ്ഞു തങ്ങളോട് ഇരിക്കുകയാണ് നിങ്ങൾ ഈ പറഞ്ഞത് എത്ര മോശമാണ് സഹോദര നമ്മുടെ കഅബ് ഇബ്നു മാലിക്കിനെ കുറിച്ചാണോ നിങ്ങൾ ഈ പറഞ്ഞത് അദ്ദേഹം ദീനിനെത്ര സഹായിച്ച മനുഷ്യനാണ് കഅബ് ഇബ്നു മാലിക് എന്നവർ എത്ര നല്ല മനുഷ്യനാണ് ആ മനുഷ്യനെ കുറിച്ചാണോ നിങ്ങൾ സുഖലോലുപതയിൽ മുങ്ങി കുളിച്ചിരിക്കുകയാണ് എന്ന് ആ സുഹാബിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് നബിയെ എന്തുകൊണ്ട് അയാൾ വന്നില്ല എന്നതിന് ഉത്തരം എനിക്കറിയില്ല പക്ഷേ അയാൾ ഒരു നല്ല മനുഷ്യനാണെന്നാണ് ഞങ്ങൾക്ക് അയാളെ പറ്റി അറിയുന്നത് പറഞ്ഞതിൽ അള്ളാഹുവിന്റെ റസൂല് പുഞ്ചിരിച്ച് സന്തോഷിച്ചുവെന്നും മുആദ് എന്നിവരുടെ ആ മറുപടി തങ്ങൾക്ക് ഇഷ്ടമായെന്നും മഹാന്മാരായ സുഹാബിമാർ അങ്ങനെ നമുക്ക് പറയാൻ പാടുള്ളൂ ഒരു മനുഷ്യനൊരു തെറ്റുപറ്റിയാൽ 70 കാരണം അതിന് കണ്ടെത്തണമെന്ന 71-ാമത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ ഊഹം എന്താണെന്ന് പക്ഷെ 70 കാരണം കണ്ടെത്തണം ഇത് ഒന്ന് പോയിട്ട് 2 പോലും കണ്ടെത്താതെ നമ്മൾ പറയാം അത് അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയരുത് എന്നാണ് ഇതൊരു ഉമ്മത്തിന്റെ ക്വാളിറ്റിയാണ് മുസ്ലിം ഉമ്മത്തിന്റെ ക്വാളിറ്റി ഇങ്ങനെ ആവണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ അങ്ങനല്ലേ ആവേണ്ടത്